ഹായ് ഡിയേഴ്സ്, ഇന്ന് ബിഗിനേഴ്സിന് വരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾ തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ, അപ്പോൾ ആ ഒരു പാറ്റേണാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോണത്. അതുപോലെ തന്നെ ഒരു നെക്കിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം വരുന്നൊരു ഡിസൈനാണ്. ഷോൾഡറിൽ നിന്ന് തുടങ്ങി നെക്കിൻ്റെ ഒരു സൈഡ് വശത്ത് മാത്രം വരുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാറ്റേൺ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഓവൽ ഷേപ്പിലുള്ള കുറച്ച് ഷേപ്പുകൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഓവൽ ഷേപ്പ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ അത്യാവശ്യം നല്ല ഷേപ്പിലൊക്കെ തന്നെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ആ ഒരു രീതിയിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനകത്ത് വർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. പാറ്റേൺ വരയ്ക്കാൻ അറിയത്തില്ല, അതുപോലെ ഹെവി ഡിസൈൻസ് ചെയ്യാൻ പാടാന്നൊക്കെ പറയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഡിസൈനിങ് ആണിത്. നമ്മൾ വരച്ച് കൊടുക്കുന്നത് എല്ലാം ഒരേ സൈഡിലേക്കൊക്കെ തന്നെ വരാത്ത രീതിയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെറിയ ചരിവൊക്കെ കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ആ പാറ്റേണിലും അതേ രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതേ രീതിക്കാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് ഷോൾഡർ കവർ ചെയ്ത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ യോക്കിലേക്ക് വരുന്ന രീതിയിൽ, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് യോക്കിലേക്ക് വരുന്ന ഒരു ഡിസൈനും അല്ല. അപ്പോൾ ഇതേ രീതിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതാണെങ്കിൽ ചെറുത്, വലുതായിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഓളോളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ഉള്ളിൽ ഷുഗർ ബീഡ്സും അതിൻ്റെ ഔട്ടർ ലെയർ കട്ട് ബീഡ്സും വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനുള്ളിലും കൂടി ഒന്ന് ഡോട്ട് ഇട്ട് കാണിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് ചീര ചെറിയ ബീഡാണ് നമുക്കറിയാലോ. അപ്പോൾ ഇതുപോലെ രണ്ട് ലെയറിലൊന്നും നിൽക്കത്തില്ല, ഒരു മൂന്നാല് ലെയറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അത് നമ്മുടെ ആ ഒരു ഡിസൈൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ അതേ രീതിക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഔട്ടർ ലെയർ നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ടും ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഷുഗർ ബീഡ്സ് കൊണ്ടാണ് ഫില്ല് ചെയ്യണത്. അപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് രണ്ടും എടുത്തേക്കണേ. നിങ്ങൾക്ക് വേറെ ഏത് ഷെയ്ഡ് വേണേലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ എടുക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചിട്ട് ബീഡ്സിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിന്ന് ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഔട്ടർ ലെയർ നമുക്ക് കട്ട് ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യാം. അതിനുശേഷം ഉള്ളിൽ നമുക്ക് ഷുഗർ ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യാം. ബീഡ്സ് വർക്ക് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ടല്ലോ നീഡിൽ നമ്പർ. ഇപ്പോഴും നീഡിൽ നമ്പറൊക്കെ സംശയമുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വീണ്ടും പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫെയർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കളർ ക്ലോത്ത് ആണോ നിങ്ങൾ എടുക്കുന്നത് അതേ സെയിം കളർ ത്രെഡും കൂടി എടുക്കാനായിട്ടൂടെ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ബാക്ക് സ്റ്റിച്ചിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് ആ ഒരു ഔട്ടർ ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ബാക്ക് സ്റ്റിച്ച് നമ്മൾ എല്ലാ വീഡിയോസിലും തന്നെ ഇപ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റിച്ച് ഇപ്പോൾ ചെയ്യാനായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ബോർഡർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിൽ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ ബീഡ് ആയതുകൊണ്ട് നമുക്കറിയാം ഓരോ ബീഡ്സ് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 4 ബീഡ്സ് എടുത്തിട്ടുണ്ട്. 4 കൂടുതൽ ഒട്ടും എടുത്തേക്കരുത്. അതേപോലെ 3 ബീഡ് കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 3 ബീഡ് എടുക്കുക കേട്ടോ. 3 അല്ലെങ്കിൽ 4, അത് കൂടുതൽ ചെയ്യരുത് കേട്ടോ. അതിനുശേഷം അത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഉൾവശം. അപ്പോൾ നിങ്ങൾ ഏറ്റവും അതായത് ഉചിതമായിട്ട് എനിക്ക് തോന്നിയത് ഔട്ടർ ലെയറിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും. സെൻറ്ററിൽ നിന്ന് തുടങ്ങാതെ ഔട്ടർ ലെയറിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്ത് പോകുന്നതായിരിക്കും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് അതും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡ് വരെ വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനായിട്ട്. അവർ തമ്പനെ പിക്ചർ കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ ഉള്ളിൽ വരെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്ര ഉള്ളൂ, വേറെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ എല്ലാ പാറ്റേണും, അതായത് വരച്ച് കൊടുത്തേക്കുന്ന എല്ലാ ഡിസൈനും ഇതേ രീതിയിൽ തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. 1 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത്. നമ്മുടെ ഒരു ഫൈനൽ ലുക്കും കൂടി ഒന്ന് കാണിച്ച് തരാം. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത്. പിന്നെ നല്ല വീഡിയോസ് ഇട്ട് കാണാം. താങ്ക് യു.